സ്വാഗതം. നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ടായിട്ട് സയൻസ് എക്സ്പെരിമെന്റ് ആണ് ഇട്ടോണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്നും സയൻസ് എക്സ്പെരിമെന്റ് ആണ് ഇടാൻ പോകുന്നത്. ഇതൊക്കെ സിമ്പിൾ സയൻസ് എക്സ്പെരിമെന്റ് ആണ്. എന്താണെന്ന് ഒന്ന് നോക്കാം. ഒരു ബീക്കറിൽ വെള്ളമെടുത്തിട്ടുണ്ട്. ഇനി ഈ കർപ്പൂരത്തിനെ ഈ വെള്ളത്തിനെ മുകളിലിട്ട് ഒന്ന് കത്തിച്ചു കൊടുക്കാം. എന്തിനാണ് ഈ കർപ്പൂരം വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കത്തുന്നതെന്നാൽ, ഈ വെള്ളത്തിനും കർപ്പൂരത്തിനും ഡെൻസിറ്റി നോക്കിയാൽ കർപ്പൂരത്തിന് ഡെൻസിറ്റി തീരെ കുറവാണ്. കൂടാതെ കർപ്പൂരം പെട്ടെന്ന് കത്തുന്ന ഒരു സാധനവും കൂടിയാണ്. അത് കാരണമാണ് കർപ്പൂരം വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ഇരുന്ന് കത്തുന്നത്. കൂട്ടുകാരെ, ഇത് അടുത്ത സയൻസ് എക്സ്പെരിമെൻ്റ് ആണ്. രണ്ട് ബീക്കർ നിറച്ച് വെള്ളമെടുത്തിട്ടുണ്ട്. ഇനി ഒരിതിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ സാൾട്ട് സൊല്യൂഷനും പ്ലെയിൻ വാട്ടറുമാണ് എടുത്തിരിക്കുന്നത്. ഇനി സാധാരണ വെള്ളത്തിൽ നമ്മൾ ഒരു നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇത് എന്തിനാണ് താഴെ കിടക്കുന്നതെന്നാൽ, വെള്ളത്തിനും നാരങ്ങയ്ക്കും ഡെൻസിറ്റി നോക്കിയാൽ നാരങ്ങയ്ക്ക് ഡെൻസിറ്റി കൂടുതലാണ്. അത് കാരണമാണ് നാരങ്ങ താഴെ കിടക്കുന്നത്. ഇനി ഉപ്പുവെള്ളത്തിൽ നാരങ്ങ ഇട്ട് നോക്കാം. നാരങ്ങ പൊങ്ങിയാണ് കിടക്കുന്നത്. ഉപ്പുവെള്ളത്തിനും നാരങ്ങയ്ക്കും ഡെൻസിറ്റി നോക്കിയാൽ ഉപ്പുവെള്ളത്തിനാണ് ഡെൻസിറ്റി കൂടുതൽ. അത് കാരണമാണ് നാരങ്ങ പൊങ്ങി കിടക്കുന്നത്. ഇനി അടുത്ത എക്സ്പെരിമെൻ്റ്, അത് അടുത്തത് വിനീഗർ എക്സ്പെരിമെൻ്റ് ആണ്. ഈ ബീക്കറിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു. ഇനി ഈ ബേക്കിംഗ് സോഡയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ക്യാൻഡിലിനെ അടുത്ത് വെച്ച ഉടൻ ഈ ക്യാൻഡിൽ അണഞ്ഞു. എന്തിനാണ് ഈ ക്യാൻഡിൽ അണഞ്ഞതെന്നാൽ, ഈ വിനീഗറും ബേക്കിംഗ് സോഡയും ചേരുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകമാണ്. അത് കാരണമാണ് ക്യാൻഡിൽ അണഞ്ഞത്. ഒന്നും കൂടി ഒന്ന് വെച്ച് നോക്കാം ഈ ക്യാൻഡിലിനെ. ക്യാൻഡിൽ പിന്നെ അണയുന്നു. അപ്പോൾ ഇനിയും ഇതിൽ കാർബൺ ഡയോക്സൈഡ് വാതകമുണ്ട്. ഇപ്പോൾ ക്യാൻഡിൽ അണയുന്നില്ല. കാർബൺ ഡയോക്സൈഡ് വാതകമെല്ലാം പുറത്തുപോയി. ഒരു ബീക്കറിൽ ഒന്നും എടുത്തിട്ടില്ല. മറ്റേ ബീക്കറിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്കെച്ച് പെൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊഴിച്ച ബീക്കറിൽ നിങ്ങൾക്ക് സ്കെച്ച് പെൻ മുറിഞ്ഞതുപോലെ കാണാൻ കഴിയും. വെള്ളമൊഴിക്കാത്ത ബീക്കറിൽ സ്കെച്ച് പെൻ മുറിഞ്ഞതുപോലെ കാണാൻ കഴിയൂല. എന്തിനാണ് വെള്ളമൊഴിച്ച ബീക്കറിൽ സ്കെച്ച് പെൻ മുറിഞ്ഞതുപോലെ കാണാൻ കഴിയുന്നതെന്നാൽ, സൺലൈറ്റ് എയറിൽ കൂടി കടന്ന് വെള്ളത്തിനെ കടക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറുന്നു. അത് കാരണമാണ് സ്കെച്ച് പെൻ മുറിഞ്ഞതുപോലെ കാണാൻ കഴിയുന്നത്. ഇത് അടുത്ത എക്സ്പെരിമെൻ്റ് ആണ്. അതിനായിട്ട് ഒരു ക്യാൻഡിൽ എടുത്ത് രണ്ട് സൈഡും കത്തിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു സൂചിയും കുത്തി വെച്ചിട്ടുണ്ട്. സെയിം സൈസ് ഇതുപോലെ വയ്ക്കാനായിട്ട് സെയിം സൈസിലുള്ള ഗ്ലാസോ, ഞാനിവിടെ ബീക്കറാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി രണ്ട് സൈഡും കത്തിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് ആടി ആടി കത്തുന്നതെന്നാൽ, ഈ സൈഡ് താഴേക്ക് പോയാൽ ആ സൈഡ് ഒന്നും കൂടി കത്തുന്നു, ഈ സൈഡ് താഴേക്ക് പോയാൽ ഈ സൈഡ് ഒന്നും കൂടി കത്തുന്നു. അങ്ങനെ വലിഞ്ഞ് കത്തിയാണ് ഇത് താഴേക്ക് വീഴാതെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്.
ഇത് അടുത്ത എക്സ്പെരിമെന്റ് ആണ് കുറച്ച് ലീഫ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പാൻ എട നിബ് പൊട്ടിച്ച് അതിന്റെ ഇങ്ക് ഈ ലീഫിന്റെ അറ്റത്ത് ഇട്ട് കൊടുക്കാം ഇനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ബാക്കി നിങ്ങൾ നോക്കിക്കോളൂ ബോട്ട് പോലെ പോണു എന്റെ സയൻസ് എക്സ്പെരിമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ